നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടികയിൽ മണ്ണെടുത്തതുമൂലം റോഡ് തകരാനിടയായ സംഭവത്തിൽ വിവാദ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ച പെർമിറ്റ് റദ്ദാക്കാൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ദേശീയപാത തൃശൂർ നന്ദിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടികയിൽ മണ്ണെടുത്തതുമൂലം റോഡ് തകരാനിടയായ സംഭവത്തിൽ വിവാദ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ച പെർമിറ്റ് റദ്ദാക്കാൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. നിർമ്മാണാനുമതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ലംഘിച്ചതിനാലാണ് പെർമിറ്റ് റദ്ദാക്കുന്നത്. മണ്ണെടുത്തതുമൂലം അരികിടിഞ്ഞ നാട്ടിക ബീച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണി അടിയന്തിരമായി നടത്താൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. ഇതിന് ചിലവ് വരുന്ന തുക സ്ഥലമുടമയിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കി നൽകണമെന്ന് ജില്ലാ കളക്ടറോട് പഞ്ചായത്ത് അഭ്യർത്ഥിച്ചു. 30,25,500 രൂപയാണ് അറ്റകുറ്റപ്പണിക്ക് ചിലവാവുക. 35 മീറ്റർ നീളത്തിലും 6 മീറ്റർ ഉയരത്തിലും 2.5 മീറ്റർ വീതിയിലും കോൺക്രീറ്റ് ചെയ്താണ് റോഡിന്റെ അരിക് ബലപ്പെടുത്തുക. തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാമെന്ന അപേക്ഷ ഗ്രാമപഞ്ചായത്ത് തള്ളി. പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ സ്ഥലമുടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ എ ഷൗക്കത്തിലി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ടെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഭരണസമിതി കൈക്കൂലി വാങ്ങിയെന്ന പ്രചാരണമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് അംഗങ്ങൾ ഉറച്ചുനിന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കാനൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ വരുമ്പോ പവിത്രേട്ടൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരുപടി പ്രവർത്തനങ്ങൾ ഏകോപന സമിതി ഇവിടുത്തെ സാധാരണക്കാരായ വ്യാപാരികൾക്ക് ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും. ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ പങ്കാളികളാകണം. ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യവും ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആദ്യമായി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ കാണണം എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. കാരണം ഈ കേരളീയ സമൂഹത്തിന് ഒരു പരിധിവരെ ഇല്ലാത്തൊരു കാര്യമാണ് അത്. ചില കാര്യങ്ങൾ അമിതമായിട്ട് ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് ചാടി വീഴും. യൂണിറ്റ് പ്രസിഡന്റ് പി കെ റാസിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി ആർ ഉല്ലാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ വി വി ഉണ്ണികൃഷ്ണൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ മുഖ്യാതിഥിയായി. പി കെ മുഹമ്മദ്, സി ജെ സെയ്ദ് മുഹമ്മദ്, പി എസ് സിദ്ദീഖ്, പി എച്ച് മുസ്തഫ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ദേശീയപാത തൃശൂർ നന്ദിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. ചെമ്പുചിറ സ്വദേശി 20 വയസ്സുള്ള അഖിൽ, കൂഞ്ഞാലിപ്പാറ സ്വദേശി 24 വയസ്സുള്ള അരുൺ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. കുറുമാലി മുതൽ നന്ദിക്കര സിഗ്നൽ ജംഗ്ഷൻ വരെ റോഡ് റീടാറിംഗ് നടക്കുന്നതിനാൽ ദേശീയപാത ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് വിട്ടിരുന്നത്. ഇതിനിടയിൽ ടോൾ കമ്പനി അധികൃതർ കുറുമാലി ജംഗ്ഷനിൽ നിന്നും എതിർദിശയിലേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫോർച്യൂണർ കാർ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നന്ദിക്കര സിഗ്നൽ ജംഗ്ഷനിൽ ആരെയും ടോൾ പ്ലാസ അധികൃതർ നിർത്തിയിരുന്നില്ല. ഇതുമൂലം എതിരെ വാഹനങ്ങൾ പ്രതീക്ഷിക്കാതെ വന്ന ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ റീടാറിംഗ് ആവശ്യങ്ങൾക്കായി ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിട്ടായിരുന്നില്ലെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു. മൂന്നുപീടിക നഗരമധ്യത്തിലുള്ള മത്സ്യ മാർക്കറ്റ് ശുചീകരണം ആരംഭിച്ചു. ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയിരുന്ന വ്യാപാരികളും നാട്ടുകാരും ഇതോടെ ആശ്വാസത്തിലാണ്. മാർക്കറ്റിലെ ഓടകൾ അടഞ്ഞ് മലിനജലം കെട്ടിനിൽക്കുകയായിരുന്നു. ആർത്തുപറക്കുന്ന കൊതുകുകൾ നിമിത്തം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു സമീപവാസികൾ. പല ഭാഗത്തുനിന്നും പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പെരിഞ്ഞനം പഞ്ചായത്ത് അധികൃതർ ചൊവ്വാഴ്ച ശുചീകരണം ആരംഭിക്കുകയായിരുന്നു. മണ്ണുമാന്തി ഉപയോഗിച്ച് സ്ലാബുകൾ മാറ്റി അടഞ്ഞ കാനകോരി വൃത്തിയാക്കുകയാണ്.
ശുചീകരണം പൂർത്തിയാവാൻ മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിത്ത് പറഞ്ഞു. പൂർണ്ണമായും വിമുക്തമാക്കുകയും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ മാർക്കറ്റിന് സൃഷ്ടിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. അതിൽ ഇവിടുത്തെ മുഴുവൻ കടക്കാരും ചന്തയോട് സഹകരിക്കുന്ന എല്ലാവരും വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. മൂന്ന് മീഡിയ മാർക്കറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നതുള്ളത് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ആകെ തന്നെ ആവശ്യമായിരുന്നു. അരയേക്കറോളം വരുന്ന മാർക്കറ്റ് ആയിരത്തിൽ പരം മത്സ്യത്തൊഴിലാളികളും വിൽപ്പനക്കാരും ആശ്രയിക്കുന്നതാണ്. കെട്ടിടത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് ശൗചാലയമുള്ളത്. ഇത് തകർന്നു കിടക്കുന്നതിനാൽ പുറത്ത് പരസ്യ വിസർജനമാണ് നടക്കുന്നത്. ഇതിനുകൂടി അർതി വരുത്തിയില്ലെങ്കിൽ ശുചീകരണം പാഴ്വേലയാകും. സർവീസ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SBI ബ്രാഞ്ചിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇനി ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ SBT അടക്കമുള്ള ബാങ്കുകളുടെ ലയനത്തിന് ശേഷം SBI കേരളത്തിലെ ബാങ്ക് ഇടപാടുകാരെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ സീറോ ബാലൻസ് അക്കൗണ്ടിൽ ബാങ്ക് ചേരുകയും പിന്നീട് ബാങ്കിൽ പണം വരുന്നതനുസരിച്ച് മാറിയെടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. നമുക്കറിയാം സാമൂഹ്യ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ ബാങ്ക് വഴിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സീറോ ബാലൻസിൽ അക്കൗണ്ട് ചേരാൻ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ സർക്കുലറിൽ SBIയുടെ മാനേജ്മെൻറ്റ് പറയുന്നത് സീറോ ബാലൻസിൽ അക്കൗണ്ട് ചേർന്നാലും മിനിമം ബാലൻസ് പൈസ ഇല്ലെങ്കിൽ അതിന് പിഴ ഈടാക്കുമെന്നാണ്. മെട്രോ നഗരങ്ങളിൽ 5000 രൂപയും ടൗണിൽ 3000 രൂപയും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 2000 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 1000 രൂപയും SBIയിലെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ചേർന്നാൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതിന് പിഴ ഈടാക്കുമെന്നാണ് ഇപ്പോൾ ബാങ്ക് പറയുന്നത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? നമ്മൾ ബാങ്കിലെ അക്കൗണ്ട് ചേരും, നമ്മുടെ മിനിമം ബാലൻസ് കഴിച്ച് മുഴുവൻ പണവും വേണമെങ്കിൽ നമുക്ക് പിൻവലിക്കാം. പക്ഷെ ഇപ്പോൾ ബാങ്ക് പറയുന്നത് മെട്രോ നഗരങ്ങളിൽ. PP സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ CC വിപിൻചന്ദ്രൻ, CK രാമനാഥൻ, സുമാശിവൻ, TM ബാബ, PB ഖൈസ് എന്നിവർ സംസാരിച്ചു. VN ഉണ്ണികൃഷ്ണൻ, MG പുഷ്പാകരൻ, KK രാജേന്ദ്രൻ, GS സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങനം ആനക്കോട്ട് തറവാട് മലദൈവം മലങ്കുറത്തി ചാത്തൻ സേവാ മഠത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകം, ഭദ്രകാളിക്ക് കളമെഴുത്തും പാട്ടും, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, നാഗസ്വര കച്ചേരി, രാത്രി മലദൈവം മലങ്കുറത്തി മലനായാടിക്കും കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു.